നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും മറുപടി നിർദ്ദേശിക്കുന്നു തൽസമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമുക്ക് ആരംഭിക്കാം ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് സൂര്യൻ്റെ ദിവസമാണ് ഇന്നത്തെ നിറം ചുവപ്പാണ് നമ്പർ ഒന്നാണ് ഇന്നത്തെ നമ്പർ ഇന്ന് 1190 ആണ്ട് വൃശ്ചികമാസം 7 തീയതി തൃക്കേട്ട നക്ഷത്രം നാളെ 12 നാഴിക 59 വിനാഴി വരെയുണ്ട് പൊതുവേ ഈ നക്ഷത്രക്കാർ ശുദ്ധഹൃദിക്കാരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമായിരിക്കും തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് സമാധാനം ഉണ്ടാകുകയില്ല വലിയ അഹങ്കാരികളെന്ന് പുറമേ തോന്നുമെങ്കിലും അടുത്തിടപഴകിയാൽ ശുദ്ധരാണെന്ന് മനസ്സിലാകും ചിലരിൽ മുൻകോപവും നിർബന്ധ ബുദ്ധിയും കാണാം ഏഴശനി മൂലം പല മനപ്രദേശങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപകടങ്ങൾ മുറിവ് ചതവ് ഇതെല്ലാം കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടാണ് സാധാരണ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കോമൺ ആയിട്ടുള്ളതാണ് പെരിഡോട്ട് എന്നുള്ള പെരിഡോട്ട് പോലെയുള്ള രക്തം പെരിഡോട്ട് എന്ന് പറയുമ്പോൾ എമറോളിന് പകരം ധരിക്കാവുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റോണാണ് പക്ഷെ അതിൻ്റെ ഹാർഡ്നെസ് വളരെ കുറവാണ് ബിലോ 3 ഒക്കെയാണ് വരുന്നത് മോഹ് സ്കെയിൽ എന്ന് പറയും അതുപോലെ നവരത്നങ്ങൾ ധരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നവരത്നങ്ങൾ പലരും ധരിക്കുന്നുണ്ട് നവരത്നങ്ങൾ ചെയ്യുമ്പോൾ ഞാനത് ഉപദേശിക്കാറില്ല പക്ഷെ നവരത്നം ധരിക്കേണ്ടത് മോതിരവരലാണ് എന്തുകൊണ്ടെന്നാൽ നവരത്നത്തിൻ്റെ നടുക്കത്തെ രത്നമാണ് സൂര്യനാണ് സൂര്യനെ ചുറ്റിയാണ് അതായത് സൂര്യൻ്റെ രത്നമായ റൂബിയാണ് നടുക്ക് വെച്ചിരിക്കുന്നത് അതിനെ ചുറ്റിയാണ് മറ്റു രത്നങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മോതിരവരലിലാണ് നവരത്നത്തിൻ്റെ പ്രാധാന്യം എന്തായാലും നമുക്കൊരു പ്രേക്ഷകനിലേക്ക് പോവാം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറഞ്ഞോളൂ ലീല ലീല പറഞ്ഞോളൂ ടിവിയുടെ വോളിയം കുറച്ച് സംസാരിച്ചോളൂ ലീല ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കും പറഞ്ഞോളൂ പേര് പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ടിവിയിൽ നോക്കാതെ സംസാരിച്ചോളൂ എന്തായാലും നമുക്കൊരു SMS പോവാം 8 6 സമയം 6:30 PM സ്ഥലം തലശ്ശേരി തലശ്ശേരിയാണ് ഫ്യൂച്ചർ ആണ് അറിയേണ്ടത് ബിന്ദുവാണ് SMS അയച്ചിരിക്കുന്നത് ഓക്കെ ഉത്തര നക്ഷത്രമാണ് ഏതായാലും ഏഴ് ശനി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ശനിയുടെ ദോഷമെല്ലാം മാറി പൊതുവെ ഇനിയുള്ള സമയം വളരെ അനുകൂലമായ സമയമാണ് വ്യാഴ ദശ നടക്കുകയാണ് വ്യാഴം ഇതിനകത്ത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമാണ് അപ്പം ഇനിയുള്ള കാലം ഒരു 16 വർഷം ഏകദേശം ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വ്യാഴദശ 2029 സെപ്റ്റംബർ വരെയുണ്ട് അത് നല്ലൊരു കാലഘട്ടമാണ് കാരണം ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമൊക്കെ ഉണ്ട് അപ്പോൾ ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സമാനം സന്തോഷം ഇതെല്ലാം നടക്കുന്നാൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത് നമുക്കൊരു പ്രശ്നത്തിലേക്ക് പോവാം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറഞ്ഞോളൂ പേര് പറഞ്ഞോളൂ നിഷ പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 7/9/1986 എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ ജോബിന്റെ കാര്യം ഫ്യൂച്ചറൊക്കെ ചിത്ര നക്ഷത്രമാണോ അതെ ചിത്ര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴ് ശനി എല്ലാം കഴിഞ്ഞ് ഒരു പൊതുവെ അനുകൂലമായ സമയമാണ്
ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സമാനം സന്തോഷം ഇതൊക്കെ തരേണ്ട ഗ്രഹം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ വ്യാഴദശ നടക്കുകയാണ്. വ്യാഴമില്ലാത്ത അനുകൂല സ്ഥാനത്ത് തന്നെയാണ്. അപ്പം ബലമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും അനുകൂലമായ ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഇതിനകത്ത് ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അതുമെല്ലാം വളരെ അനുകൂലമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്താൽ കിട്ടും. കാരണം വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ധനകാരകനാണ് വ്യാഴം. അപ്പം ധനപരമായ വരവ് ഉണ്ടാകണം. ഏഴശനി ആയിരുന്നു, അത് കഴിഞ്ഞു. ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. നല്ല ജാതകമാണ്. കാരണം ധനസ്ഥാനത്ത് ശുക്രൻ നിൽക്കുകയാണ്. ധനപരമായിട്ടും ശുക്രൻ ഏറ്റവും നല്ല സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഏറ്റവും നന്മയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ വെൽക്കം. എന്നാലും പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ദീപ. ദീപ, എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. 1/5/1979. സമയം? സമയം 2:35 AM. എന്ത് സ്ഥലം പറഞ്ഞോളൂ. ജോബിന്റെ കാര്യം അറിയാനാണ്. ശരി, പറഞ്ഞോളൂ. ഇപ്പം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അത് ജനിച്ച സമയത്ത് തന്നെ വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം വളരെ നല്ലൊരു സമയമാണ്. ജോബിൻ്റെ കാര്യത്തിലൊക്കെ ജോബിൽ ഉയർച്ച, ധനപരമായ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കിട്ടും. ആ, അപ്പം കിട്ടും. ഇപ്പം ജോലി ഒരു 3 മാസത്തിനകം കിട്ടും. അതെ. ഇപ്പം ശനിദശയാണ് നടക്കുന്നത്. ബുധൻ്റെ അപഹാരമാണ്. ബുധൻ ഇതിനകത്ത് കൂറിൻ്റെ അധിപനാണ്. അപ്പോൾ കൂറിൻ്റെ അധിപൻ ഏറ്റവും നല്ലത് ചെയ്യണമെന്നാണ്. അപ്പം ബുധൻ്റെ അപഹാരകാലത്ത് ജോലിയൊക്കെ കിട്ടണം. മാത്രമല്ല, ഇതിനകത്ത് സൂര്യനെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാകേണ്ട ഒരു സമയം കൂടെ ആണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും ഈ കണ്ടശനി അഴശനി വരുന്നതാണ്. അത് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അല്ല, കണ്ടശനി കഴിഞ്ഞ് 5-ൽ ശനിയായിരുന്നു. ഇപ്പം 6-ൽ എന്ന് പറയുന്നത് ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് ശനി. അപ്പോൾ ജോബൊക്കെ ഇപ്പോൾ കിട്ടും. എന്താ ട്രൈ ചെയ്താൽ തീർച്ചയായും കിട്ടും. ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഏറ്റവും നീചഗ്രഹമായ ശനിയും ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴവും അനുകൂലമായ സ്ഥാനത്താണ്. ആരോഗ്യമൊക്കെ ഇത് മോശമായിരുന്നത് ഇപ്പോൾ അനുകൂലമായിട്ട് മാറും. കഴിഞ്ഞ 5 വർഷമായിട്ട് ശനിയുടെ ദോഷം ഉണ്ടായിരുന്നപ്പം പല വേദനകളുമൊക്കെ ശരീരത്തുണ്ടായിരിക്കാം. അതെല്ലാം മാറുന്ന സമയമാണ്. ശനി ഏറ്റവും അനുകൂലമായിട്ട് സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ മാറുന്നതാണ്. അതല്ല, വൈദ്യനാഥനാണ് വ്യാഴം. വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ദീപ. ഓക്കെ വെൽക്കം. ദീപ, വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.